ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഞാൻ മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ സിനിമ എന്ന് പറയുന്നത് ഒരു നേപ്പാൾ മൂവിയാണ്. 2015 റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ബട്ട് ആ ഒരു സിനിമയെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വേൾഡ് മൂവീസുകളൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾ ഇന്ത്യൻ മൂവീസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വെസ്റ്റേൺ മൂവീസൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല, വേൾഡ് ലെവലിലെ മൂവീസുകളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇമ്പാക്റ്റ് തരുന്നൊരു മൂവി കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഉറപ്പായിട്ടും ഈ ഒരു സിനിമയിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. ഈ ഒരു മൂവിയുടെ പേരെന്ന് പറയുന്നത് സിഗ്രാന എന്നാണ്. 2015 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു നേപ്പാൾ മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താ നോക്കിക്കഴിഞ്ഞാൽ, നമുക്കൊരു അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സണെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നേപ്പാളിലെ NGO പല ആളുകളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു വർഷങ്ങളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു അമേരിക്കയിലേക്ക് പോകാനായിട്ട്, തൻ്റെ ആ ഒരു സിറ്റിസൺ നാട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു NGO ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ തിരിച്ച് അമേരിക്കയിൽ പോകാൻ പോവാണ്. അപ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇനി എന്തായാലും നിങ്ങൾ എപ്പോൾ ഈ ഒരു നാട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല. മേ ബി നിങ്ങളിനി ഒരിക്കലും നേപ്പാളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നമ്മുടെ ഈ ടീമിലുള്ള കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സോ നിങ്ങളൊരു 5 പേരൊക്കെ ഒരു സെറ്റായിട്ട് നിങ്ങളാ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ട്രിപ്പ് കണക്ക് അല്ലെങ്കിൽ ഒരു ഔട്ടിംഗ് കണക്ക് ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഓർത്തിരിക്കാനും നല്ലൊരു കാര്യങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് സിഗ്രാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട്. ഈ ഒരു സിഗ്രാന എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പോകുന്നതിന് മുമ്പേ അവർ ലൈറ്റായിട്ട് അവരൊരു കാര്യം കേൾക്കുന്നുണ്ട്. ഈ ഒരു നാട്ടിൽ ഒരു നരബലി നടത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സൈക്കോ എന്നൊക്കെ പറയുന്ന രീതിയിൽ, മന്ത്രവാദിയല്ല ആൾക്കാരെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുള്ള സ്റ്റോറി അവർ കേൾക്കുന്നുണ്ട്. അവർ സീരിയസ് ആയിട്ട് അതെടുക്കാത്ത രീതിയിൽ ഇവർ 5 പേരായിട്ട് ഈ ഒരു നാട്ടിലേക്ക്, സിഗ്രാന എന്ന് പറഞ്ഞ നാട്ടിലേക്ക് പോവാണ്. സോ അങ്ങനെ ഇവർ സിഗ്രാന എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ പോയി എൻ്റർ ആയതിന് ശേഷം അവിടെ വെച്ചിട്ട് ഓരോരുത്തരായിട്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട്. സോ അതിൻ്റെ ക്ലൈമാക്സിൽ അവർ എന്താണ് റിവീൽ ചെയ്യുന്നതെന്നുള്ളതും, അതുപോലെ തന്നെ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളതും, ആരാണ് ഇയാളെ ഇവരെയൊക്കെ കൊല്ലുന്നതെന്നുള്ളതും, അയാളുടെ യഥാർത്ഥ പ്രോബ്ലംസുകൾ എന്താണെന്നുള്ളതും ഒക്കെ തന്നെയാണ് ഈ ഒരു മൂവിയുടെ ടോട്ടലായിട്ട് കാണിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഈ മൂവിയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, നിങ്ങൾ ഇന്ത്യൻ മൂവീസാണ് കാണുന്നത്, വേൾഡ് മൂവീസ് ഒന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഇമ്പാക്റ്റ് വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രഫിയും ടെക്നിക്കൽ വർക്കും ആർട്ടും ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ബെറ്റർ ആണ്. ബട്ട് നിങ്ങൾ വേൾഡ് സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്താണ് മച്ചാനെ, നമ്മളിത് എത്രയോ വേൾഡ് മൂവീസുകളിൽ കണ്ടിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുള്ളൊരു ക്ലൈമാക്സിൽ ഒന്ന് പിച്ചു പിടിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരും. സോ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ശ്രമിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം വരും. സോ നിങ്ങൾ ഇതുവരെയും ഈ ഒരു വേൾഡ് മൂവീസ് കാണാത്തവരാണ്, ഇന്ത്യൻ മൂവീസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ നിലക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് വരുന്ന ഒരു ആവറേജിന് ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് സിഗ്രാന എന്ന് പറഞ്ഞ ഈ ഒരു മൂവി. പെർഫോമൻസൊക്കെ ബെറ്റർ ആണ്, ക്ലൈമാക്സിൽ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ബെറ്റർ ആണ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു മൂവി ഇതിനുമ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കുക, വേണോ കാണണോ വേണ്ടേ എന്നുള്ളൊരു കാര്യം. ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ഒരു തവണ സമയം പോകാൻ വേണ്ടി ഒന്ന് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. സമയം പോകാൻ വേണ്ടി കാണുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റും. ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് അൻ്റിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ, ടാറ്റ ബൈ ബൈ.